നമസ്കാരം. മീഡിയഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ ചിടമ്പ് സമർപ്പണം നടന്നു. ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ 30-ലധികം ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയ നിലയിൽ. ചെർപ് KSSPU സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വാർത്തകൾ വിശദമായി. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. അമ്മാട സെൻട്രലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോടന്നൂരിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M സേതുമാധവൻ, സെക്രട്ടറിമാരായ നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലശ്ശേരി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജോജോ ചെറുമേൽ, കോൺഗ്രസ് നേതാക്കളായ AD ജോണി, റപ്പായി ഇട്ടിയശൻ, പഞ്ചായത്ത് അംഗം ജൂബി മാത്യു, ബിജു പണിക്കാശ്ശേരി, കുട്ടൻമോൻ ടിഒ ജോൺസൺ, ഗോകുൽ എന്നിവർ പങ്കെടുത്തു. തൃശൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിൽ നിന്ന് ജയിക്കുന്ന താമര വിരിയിച്ചാൽ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും ആ ഫ്ലക്സുകളൊന്നും വിടന്ന് മാറ്റിയിട്ടില്ല. സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് രണ്ട് കാലിമ നിന്ന് അല്ലെങ്കിൽ ഒരു സീറ്റിൽ നിന്ന് എഴുതി സ്വതന്ത്രമായി ഒപ്പിടാനുള്ള അധികാരമുള്ള ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിൽ തൃശൂർക്കാരോടും കേരളത്തിനോടും മോദി സർക്കാരും BJPക്കാരും വഞ്ചന നടത്തി. വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രം സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കും എന്ന് പറഞ്ഞ BJPക്കാരനും നരേന്ദ്രമോദിയും തൃശൂരിലെ വോട്ടർമാരോട് മാപ്പ് പറയണം. എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ പോരായ്മ? സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാനുള്ള അറിവില്ലേ, കഴിവില്ലേ? അതിനെ ഉടക്കി വെച്ച് ധാരാ കേരളത്തിലെയും തൃശൂരിലെയും BJPക്കാർ മാത്രം. ഊരകം അമ്മത്തിരുവിടി ക്ഷേത്രത്തിൽ തിടമ്പ് സമർപ്പണം നടന്നു. രാവിലെ ഉച്ച ശിവേലിക്ക് ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ സമർപ്പണം നടത്തി. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ആനയിടഞ്ഞ് നിലത്ത് വീണ് കേടായ തിടമ്പാണ് അറ്റകുറ്റപ്പണികൾ നടത്തി സമർപ്പിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ അപേക്ഷ പ്രകാരം കൊച്ചിൻ ദേവസ്വം ബോർഡാണ് അറ്റകുറ്റപ്പണികൾക്കായി സ്വർണം അനുവദിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി വാല്യുബിൾ അസിസ്റ്റന്റ് കമ്മീഷണർ M മിനിയുടെ നേതൃത്വത്തിൽ ദേവസ്വം വിജിലൻസ്, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഊരകം ക്ഷേത്രത്തിൽ വെച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. SB ജ്വല്ലറി ഉടമ VB സന്തോഷാണ് അറ്റകുറ്റപ്പണികൾ ചെയ്തത്. സമർപ്പണത്തിന് ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശില്പി VP സന്തോഷിനെ ആദരിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത്, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്കുമാർ, ദേവസ്വം ഓഫീസർ രാജ്കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിക്കണമെന്നുള്ള തീരുമാനം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒഫീഷ്യലായിട്ടും ഉണ്ടാകുന്ന ഡിലേ ആണ്. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൽ അന്ന് പറ്റിയ കേടുപാടുകളെ കുറിച്ച് സന്തോഷ്, ഇത് പുനർനിർമ്മിച്ചിട്ട് ശ്രീ സന്തോഷ് വിവരിച്ച പ്രകാരം വളരെ കുറേ ഭാഗങ്ങൾ, തിടമ്പിൻ്റെ കുറേ ഭാഗങ്ങളിൽ അതിന് കേടുപറ്റുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം
നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അത് തിരിച്ച് പുനർനിർമ്മിക്കുക എന്നുള്ള വലിയൊരു കരവിരുതാണ് സന്തോഷ് അത് തിടമ്പിൽ നടത്തിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ആശംസിക്കുക. അമ്മത്തിരുവഴിയുടെ സമക്ഷത്തിങ്കിൽ സമർപ്പിക്കുമ്പോൾ ഊരകത്തെ ഈ നിവാസികളാകെ, ഈ തട്ടക നിവാസികളാകെ മുഖത്തും മനസ്സിലും വലിയൊരു പുഞ്ചിരിയാണ്. നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിന് വന്ന ഒരു അബദ്ധത്തിൽ നിന്നും അപകടത്തിൽ നിന്നും നമ്മുടെ തിടമ്പ് അതിമനോഹരമായി സ്വർണ്ണ പണിയിൽ അതിൻ്റെ കരവിരുത് ഒരു കലാകാരനെപ്പോലെ നിർവഹിച്ച് ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു. ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്, എല്ലാം നമ്മളതൊക്കെ ഉൾക്കൊള്ളുകയാണ്. എന്നൊക്കെ തന്നെ ആയിരുന്നാലും ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വതയോടെ മുന്നോട്ട് പോകണം. ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ 30-ലധികം ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയ നിലയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ഇവ തള്ളിയത് സ്വിസ്കം ഇന്ത്യ എന്ന കമ്പനിയുടെ ഇരിങ്ങാലക്കുടയിലെ ഡീലറാണെന്ന് കണ്ടെത്തി. അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള ഡ്രഗ് ഇൻസ്പെക്ടർമാർ സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തിയത്. വലച്ചറ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ എം ടി ദിവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് അരുൺകുമാർ, ജയജയമാരായ എ ആർ സുനിൽകുമാർ, എ എം രാജേഷ് കുമാർ, ആരോമൽ രാജ് തുടങ്ങിയവരാണ് അന്വേഷണം നടത്തിയത്. വലച്ചറ പഞ്ചായത്ത് സെക്രട്ടറി കമ്പനി അധികൃതർക്കും സ്ഥല ഉടമസ്ഥനും നോട്ടീസ് നൽകി. അംഗീകൃത ഏജൻസിയെ കൊണ്ട് മരുന്നുകൾ ശാസ്ത്രീയമായി സംസ്കരണം നടത്താതെ ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞ കുറ്റം ചുമത്തി കേസെടുത്ത് പിഴയടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. KSSPU സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ KSSPU ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സെക്രട്ടറി പ്രദീപ് തോപ്പിൽ, ട്രഷറർ പി എൻ ഹരി, പ്രേമ പത്മിനി എന്നിവർ സംസാരിച്ചു. നമ്മള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഓഫീസ് പോയിരുന്ന കാലത്തൊക്കെ അത് മുടക്കിയിട്ട് നമുക്ക് പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രകടനങ്ങൾ നടത്താം, ഒരു ഓഫീസോ ഒരു സ്കൂളോ തടസ്സപ്പെടാൻ നമുക്ക് പറ്റില്ല, തടസ്സപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മളോട് ഇനിയും രംഗത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ ഇനിയും പ്രകടനം അല്ലെങ്കിൽ ധർണ അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധ പരിപാടികൾ നടത്തണം എന്ന് ഗവൺമെന്റ് ഇനിയും നമ്മെ നിർബന്ധിക്കുകയാണ്. നമുക്കിനി കിട്ടാനുള്ളത് 27% ബിഗേണ്ട്, അതുപോലെ ഒരു ഗഡു എരിയറുണ്ട്, പെൻഷൻ്റെ എരിയറുണ്ട്. പിന്നെ ഈ ജൂലൈ മാസത്തിൽ നമുക്ക് പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ആ കമ്മിറ്റി രൂപീകരിക്കേണ്ട ദിവസം മാസങ്ങളാണ്. ഇതൊന്നും ഇങ്ങനെ വരെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. ചേർപ്പ് ലൂർദ്മാതാ കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാന ഉപകേന്ദ്രത്തിലെ 3rd batch കോൺവൊക്കേഷന്റെയും 4th batch കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോഴ്സിന്റെയും അൽഫോൺസ ഡേയും ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മദർ സുപ്പീരിയർ സിസ്റ്റർ പ്രിൻസി, പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് ആർ ട്രീസ ഡൊമിനിക്, എം എസ് മേഴ്സി എന്നിവർ സംസാരിച്ചു. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വഴി നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? നമുക്ക് മുന്നിൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കാത്ത ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അഭ്യസ്തവിദ്യരായ ഒരുപാട് പേർക്ക് തൊഴിലില്ല, തൊഴിലില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് ആ വിജയത്തിലെത്താനായിട്ട് സാധിക്കും. അതിനുള്ളൊരു മനസ്സുണ്ടാവും. നമ്മളിപ്പോ പഠിച്ച വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് കടമ്പിടുത്തം പഠിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യത്തിലായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിരുചികൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ രംഗത്ത് നമുക്ക് വിജയിക്കാനും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിയായ ഷോന ഷോജൻ കേരള സ്റ്റേറ്റ് അണ്ടർ 19 ഗേൾസ് വടംവലി മത്സരത്തിൽ പങ്കെടുത്ത് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. തൃശൂർ തൃപ്രയാർ പാലത്തിൽ അമിത വേഗതയിൽ ട്രാക്ക് തെറ്റിച്ചെത്തി ബൈക്ക് യാത്രികൻ. നിയന്ത്രണം വിട്ട ബൈക്ക് ബസിൽ ഇടിച്ചുകയറി.
ബസ് ഡ്രൈവറുടെ ജാഗ്രതയോടുള്ള ഇടപെടലിൽ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഞെട്ടിക്കുന്ന ഡാഷ് ക്യാം ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ മാർത്തോമ ഗേൾസ് ഹൈസ്കൂൾ മാർത്തോമ സഖ്യം പ്രവർത്തന സംഗമം കർക്കിടകത്തിലെ ആരോഗ്യ ചിന്തകൾ ബോധവൽക്കരണ ക്ലാസ് ഔഷധി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ എസ് രജിതൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പരിപാലനവും ജീവിതശൈലികളെയും കുറിച്ച് കുട്ടികളുമായി സംവദിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ലീന തോമസ് അധ്യക്ഷത വഹിച്ചു. സഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി ടി ടി പോൾ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സഹകാരി ഫോറം കൺവീനർ കെ ബി പ്രമോദ്, യൂണിറ്റ് സഹകാരി എം വി പ്രിൻസി, പ്രസിഡന്റ് സർഹ എലിസബത്ത്, സെക്രട്ടറി മീരാമണി എന്നിവർ സംസാരിച്ചു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് ആലപ്പാട് സെന്റർ മുതൽ ആലപ്പാട് ഹോസ്പിറ്റൽ വരെ കോൺക്രീറ്റിംഗ് സ്ലാബുകൾ സ്ഥാപിക്കൽ, കാന നിർമ്മാണം, കൽവെട്ട് നിർമ്മാണം എന്നീ പ്രവൃത്തികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ റിപ്പയറിംഗ് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചതായി നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പറഞ്ഞു. മഴക്കാലത്തിന് ശേഷം നവംബർ മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കും. പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇതോടെ പൂർത്തീകരണമാവുക. ചെങ്ങാലൂർ കുണ്ടുകടവിൽ മരം വീണ് വീട് തകർന്നു. കുണ്ടുകടവ് കരിബയ്ക്കൽ ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ മുകളിലാണ് തേക്ക് മരം വീണത്. ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടുപകരണങ്ങൾ നശിച്ചു. ആർക്കും പരിക്കില്ല. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, മെമ്പർമാരായ ഷാജു കളിയങ്കര, പ്രീതി ബാലകൃഷ്ണൻ, സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണൻ, വില്ലേജ് ഓഫീസർ കെ ആർ ബിന്ദു എന്നിവർ സ്ഥലത്തെത്തി. മതിലകം പുതിയക്കാവിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്ക്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടം. പെരിഞ്ഞിന ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട പുതിയകാവ് വളവിലെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന എമ്മാട് സ്വദേശി കിള്ളിക്കുളങ്ങര വിഷ്ണുവിന് പരിക്കേറ്റു. ഇയാളെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയകാവ് വളവിലെ എം കെ എസ് സ്റ്റോഴ്സ്, തൊട്ടടുത്ത ഹോട്ടൽ, വൈദ്യുത പോസ്റ്റ് എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചേനം കാക്കശ്ശേരി പരേതനായ ഖാദർ സാഹിബ് ഭാര്യ 79 വയസ്സുള്ള ഐഷവി നിര്യാതയായി. കബറടക്കം വ്യാഴാഴ്ച വൈകിട്ട് 7:30 ചേനം ജുബാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. മക്കൾ ജലാലുദ്ദീൻ, നസീർ, ബിജു, സുധീർ. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,400 രൂപ, പവന് 51,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539-08-0053. പാർലമെന്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ തിടമ്പ് സമർപ്പണം നടന്നു. ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ 30-ലധികം ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയ നിലയിൽ. കെഎസ്എസ്പിയു സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ നടന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.